അതേ കലാഭവൻ മണിച്ചേട്ടൻ മരിച്ചു കൂട്ടാന്നു. അയ്യോ കലാഭവൻ മണിച്ചേട്ടൻ മരിച്ചു എന്നാ സാറെന്തിനാണ് സാറിന് നല്ല ദേഷ്യം ഉണ്ടെങ്കിൽ സാറ് അങ്ങനെ പറയുന്നു മണിച്ചേട്ടൻ മരിച്ചു എന്ന് പറയുന്നു. അത് ഇന്നലെയും കൂടി എനിക്ക് സി ഡി എടുത്താന്നു ഇതാടെ ഫോണിലുന്നുണ്ട് ഫോണെടുത്തത്. അപ്പാണ് കലാഭവന് അന്തരിച്ചു 45 വയസ്സായിരുന്നു. തുല്യമുണ്ട് ആ ഫീസും കാണാൻ വരില്ല. ഞാൻ അപ്പൊ തന്നെ ബോധം കേട്ടിരുന്നു. 3rd class പഠിക്കുന്ന സമയത്ത് ലോട്ടറി വയ്ക്കുന്ന സമയത്ത് അന്നോട്ടുള്ള സഹായം മണിച്ചേട്ടൻ പോണ വരെ തന്നെ എല്ലാ ഹെൽപ്പും ഉണ്ടായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഴുതുന്ന പേന ഉണ്ടെങ്കിലും ഒരു ബുക്ക് ഉണ്ടെങ്കിലും മണിച്ചേട്ടൻ വാങ്ങി തന്നു. കലാഭവൻ മണിച്ചേട്ടനെ ഇടപെട്ടിട്ട് മണിച്ചേട്ടനാണ് എനിക്ക് അന്ന് വീട്ടിലേക്ക് എല്ലാ വെളിച്ച വൈദ്യുതി ഒക്കെ എടുത്തത് മണിച്ചേട്ടനായിരുന്നു. രണ്ടുപേരും പഠിപ്പിച്ചത് മണിച്ചേട്ടൻ തന്നെ. ചേച്ചിനെ നഴ്സിംഗ് വരെ പഠിപ്പിച്ച മണിച്ചേട്ടൻ തന്നെ. മണിച്ചേട്ടൻ രേവതിനെ സഹായിച്ചു. അതുകൊണ്ടാണോ രേവത് ശരിക്കും ഈ ക്യാൻസർ പേഷ്യൻസിനെയൊക്കെ സഹായിക്കുന്ന ഒരു മനസ്സിലേക്ക് എത്തിയത്? കലാഭവൻ മണിച്ചേട്ടൻ ചെയ്യാണ്ട് പോയ കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ. അത് തന്നെയാണ് ഓരോരുത്തർ വന്നിട്ട് എന്റെ അടുത്ത് കഥ പറയുന്നത്. അവര് അവരുടെ സിറ്റുവേഷനോട് പറയുമ്പോ അവരെ കൊണ്ടുപോകാനുള്ള പ്രചോദനം വന്നത്. ഫ്രീ ആയിട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ പേഷ്യന്റിനാണ് കൂടുതൽ കൊണ്ടുപോകുന്നത്. ക്യാൻസർ പേഷ്യന്റിനെ കീമോ ചെയ്യാനും റേഡിയേഷൻ തൃശ്ശൂർ ടൗണിൽ പെർമിറ്റാണ്. അവിടുന്ന് ഇപ്പൊ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 1 മാസത്തിൽ 6 ഓട്ടം ക്യാൻസർ പേഷ്യന്റിന് വേണ്ടിട്ട് തിരുവനന്തപുരം RCC പോവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ RCC തിരിച്ചു വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 6-12 ദിവസം പോവും. ഓട്ട് പറഞ്ഞു സ്ഥലത്ത് നിന്ന് ഞാൻ ടിക്കറ്റ് എടുത്തു. ആ ടിക്കറ്റിന് എനിക്ക് 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു. ആ ലോട്ടറി അടിക്കുന്ന 2 ദിവസം മുന്നേ ഒരു അമ്മേനെ ഞാൻ അത്താണിയിൽ കൊണ്ടാക്കി. അമ്മ എന്നോട് കൊണ്ട് എന്റെ മോന് ക്യാൻസറാണ്, എന്റെ മോന് സർജറി വേണം. പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു മാറി കിട്ടിയത് 69,000 രൂപയാണ്. 69,000 രൂപ ഈ അമ്മയെ കൊണ്ട് ഏൽപ്പിച്ചു. അന്ന് എന്റെ 70,000 രൂപ ഓട്ടോറിക്ഷയ്ക്ക് സീസി ഉണ്ടായിരുന്നു. ഈ ഓട്ടോറിക്ഷയിലെ മുഴുവനും മണിച്ചേട്ടന്റെ പടങ്ങളാ. മണിച്ചേട്ടൻ അത്രയും മണിച്ചേട്ടൻ ആരാധിക്കുന്നുണ്ടോ? ശരിക്കും കലാഭവൻ മണിച്ചേട്ടനെ ആരാധിക്കല്ലേ, ഞാൻ ഒരു ദൈവത്തിന് തുല്യായിട്ടേ കാണുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കലാഭവൻ മണിച്ചേട്ടൻ എന്നെ കാണാനായിട്ട് മലയാള സിനിമയിൽ എന്നെ കാണാൻ ആഗ്രഹിച്ച വ്യക്തി മണിച്ചേട്ടനായിരുന്നു. വരന്തരപ്പള്ളിയിൽ നിന്ന് ആമ്പല്ലൂർ വരെ ടിക്കറ്റ് വിറ്റ് ലോട്ടറി വിറ്റ് നടക്കുന്ന സമയം 3rd class പഠിക്കുന്ന സമയത്ത് ലോട്ടറി വിൽക്കുന്ന സമയത്ത് ചാലക്കുടിയിലുള്ള വിനോദേട്ടൻ, വിനോദം എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ലക്ഷ്മി കാറ്ററിങ്സ്, ആളിങ്ങനെ കാറിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ടിക്കറ്റ് വാങ്ങിയിട്ട് പറഞ്ഞു മോനിങ്ങനെ കഷ്ടപ്പെടണ്ട, മോൻ്റെ കഷ്ടപ്പാടിന് ഒരു അർദ്ധി വരുന്നു കൊണ്ട് മോനെ കാണാൻ ഒരാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കലാഭവൻ മണി എന്ന് പറഞ്ഞു. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ പറയും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടിക്കറ്റ് വിറ്റ കാശും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ആരെങ്കിലും തട്ടിയെടുക്കും, പിന്നെ അവർ നിന്നെ തട്ടിക്കൊണ്ട് ഒരു കിഡ്നി ഒക്കെ എടുത്തുകൊണ്ട് വിൽക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ അമ്മ പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ എനിക്കൊരാളെ കാണണ്ട ചേട്ടാ, ഞാൻ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു ഇല്ല മോനെ മണിച്ചേട്ടൻ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നെ ചാലക്കുടിക്ക് വിളിച്ചു വരുത്തിയിട്ട് മണിച്ചേട്ടൻ തന്നെ ഒരു മണിച്ചേട്ടൻ്റെ മാനേജർ ജോബിച്ചേട്ടൻ്റെ കല്യാണത്തിന് എന്നെ വിളിച്ചു വരുത്തിയിട്ട് മണിച്ചേട്ടൻ എന്നെ കണ്ട് എൻ്റെ കയ്യിൽ അന്ന് ഉണ്ടായ 99 ബമ്പർ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അന്ന് സമ്മർ ബമ്പർ ആ ടിക്കറ്റ് മണിച്ചേട്ടൻ വാങ്ങി. അന്ന് 100 രൂപ ടിക്കറ്റായിരുന്നു. 2900 രൂപ എന്ന് പറഞ്ഞപ്പോൾ മണിച്ചേട്ടൻ 5000 രൂപ തന്നു എൻ്റെ കയ്യിൽ. 5000 രൂപ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ മണിച്ചേട്ടൻ പറഞ്ഞു നിനക്ക് ഡ്രസ്സും എല്ലാം വാങ്ങിരാൻ വേണ്ടിയിട്ട് എനിക്ക് ശ്രീലക്ഷ്മി തുണിക്കടയിൽ നിന്ന് എനിക്ക് ഡ്രസ്സും സാധനങ്ങളൊക്കെ മണിച്ചേട്ടൻ എനിക്ക് വാങ്ങി തന്നു. അന്നോട്ടുള്ള സഹായം മണിച്ചേട്ടൻ പോണ വരെ തന്നെ എല്ലാ ഹെൽപ്പും ഉണ്ടായിരുന്നു.